ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് അച്ചപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചായക്ക് അച്ചപ്പം കഴിക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അപ്പം എന്തായാലും അച്ചപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ അരി വെച്ചിട്ടാണ് നമ്മൾ അച്ചപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അരി കുതിർത്ത് പൊടിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദ വെച്ചിട്ടാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഞാൻ ഒരു അര കിലോ മൈദയാണ് എടുക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മുട്ടയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിച്ച് ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇനി അരി കൊണ്ടുണ്ടാക്കണ അച്ചപ്പം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ മൈദയ്ക്ക് പകരം അരി കുതിർത്ത് നന്നായി നൈസായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടിക്കണോണം പൊടിച്ചെടുക്കുക. പച്ചപ്പൊടിയിലാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുക. വർക്കില്ല, അപ്പം എനിക്ക് അരി കുതിർക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്യണത്. എപ്പോഴും അരി കൊണ്ടുള്ള അച്ചപ്പാണ് നല്ലത്. നല്ലതെന്ന് പറഞ്ഞാൽ ശരീരത്തിന് നല്ലത്. ഉണ്ടാക്കിയൊക്കെ വയ്ക്കുക സാധാരണ അരി കൊണ്ടുള്ള അച്ചപ്പാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ മൈദ കൊണ്ടുള്ള അച്ചപ്പം കിട്ടുക. ടേസ്റ്റൊക്കെ ഉണ്ട്. ടേസ്റ്റ് കുറച്ചും കൂടിയും എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് മൈദ കൊണ്ടുള്ള അച്ചപ്പം തന്നെയാണ്. കുറച്ചും കൂടിയും ഇങ്ങനെ സോഫ്റ്റാണ് അരി കൊണ്ടുള്ളതിനേക്കാളും. അരി വെച്ച് കുറച്ചുകൂടി മുറുക്കം കൂടുതലാണ്. പക്ഷേ എപ്പോഴും ശരീരത്തിന് നല്ലത് അരി കൊണ്ടുള്ള അച്ചപ്പം തന്നെയാണ്. അപ്പോൾ സമയമുള്ളവർ അതന്നെ ചെയ്യുക. ഇനി പെട്ടെന്നൊക്കെ കുട്ടികൾ വരുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൊന്നുമില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. നന്നായിട്ട് ഇതുമാതിരി ലൂസായിട്ട് കലക്കിയെടുക്കുക. ഇതിലേക്ക് ഞാൻ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് എള്ളും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. മാവ് കലക്കണപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി എണ്ണയ്ക്ക് ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ഞാൻ അച്ച് മുക്കി വെക്കിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ്. ഈ അച്ച് നന്നായിട്ട് ചൂടായാലാണ് മാവ് അതുമ്പോൾ പിടിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് എണ്ണ നന്നായി ചൂടായി, അച്ചും ചൂടായി വരുമ്പോൾ തീയൊന്ന് കുറച്ചിടാം. അതിനുശേഷം ഈ അച്ച് മാവിലേക്ക് ഒന്ന് മുക്കി എണ്ണയിലേക്ക് ആക്കി കൊടുക്കുക. സാധാരണ അച്ചപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉരുളിയിലേക്കിന് ഉണ്ടാക്കുക. അപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം ഒരുമിച്ചൊക്കെ നമുക്ക് വേഗം വേഗം മുക്കി വെക്കാൻ പറ്റും. ഇതിപ്പോൾ ചീഞ്ചട്ടിയിലായ കാരണം ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം നമുക്ക് ഉണ്ടാക്കി കാട്ടിത്തരാം. ഇത് രണ്ട് സൈഡും മൊരിച്ചെടുക്കണം. ഒരു പുളിയറുമ്പിൻ്റെ കളർ ആവണ വരെ നന്നാക്കി എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. വീണ്ടും അച്ച് ചൂടായിട്ട് മാവിൽ മുക്കി എണ്ണയിലേക്ക് ആക്കി ബാക്കിയുള്ള മാവിലത്തെ ഇതും കൂടി അച്ചപ്പുണ്ടാക്കി തീർക്കാം. ഭയങ്കര ഈസിയാണ്. നമുക്ക് ഈ അച്ചപ്പം മുക്കിയിടുന്ന ആ ഒരു നേരത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമുള്ള ചൂട്ടത്ത് നമുക്ക് അത്ര നേരം നിൽക്കേണ്ട ഒരു ബുദ്ധിമുട്ട്. അത് വലിയൊരു പാത്രത്തിലാണെങ്കിൽ കുറേ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേഗം വേഗം കഴിയും. ഇത് ചെറുതലായ കാരണം നമുക്ക് കുറച്ച് സമയമെടുക്കും.
ഇവിടെ സാധാരണ അച്ചപ്പുണ്ടാക്കി നന്നായി മൊരിഞ്ഞത് നോക്കി തിരഞ്ഞെടുത്ത് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം മൊരിയിച്ചിട്ടാണ് അച്ചപ്പ് എടുക്കുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഒരുപാട് കരിഞ്ഞ് അങ്ങനത്തെ കളറാവണത് ഇഷ്ടമല്ലാത്തവർ ഒരു കുറച്ച് ഒരു ചെറിയൊരു പുളിയുറുമ്പിൻ്റെ കളറാകുമ്പോൾ കോരിയെടുക്കാം. മൊരിഞ്ഞ് കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി എടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.